നമുക്കറിയപ്പോ സമസ്തകയുള്ള ജമീയത്തുൽമ ഒരു പലരും ഇങ്ങനെ വന്ന ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എ പി ഭാഗവുമായിട്ട് ഒരു ഐക്യത്തിന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ സമസ്തയായുള്ള ജമീയത്തുൽമന്റെ മുഷാവറ പല പ്രാവശ്യം കൂടി അങ്ങനെ ഒരു ലയനത്തിന് നമ്മൾ സന്നദ്ധരാണെന്നുള്ളത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് നല്ല നീയത്തോടു കൂടി നല്ല യഖിലാസോടുകൂടി മഹാന്മാരാകുന്ന നമ്മളെ ഉസ്താദന്മാരെ മേലിലൊക്കെ ഫാത്യഹോതി അങ്ങനെയാണ് നമ്മൾ ആ നാലാളുകളെ നമ്മളെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളത് കാരണം ഇതൊരു ഹൈറാണെന്നുണ്ടെങ്കിൽ അറഹമുറഹിമീൻ ആയ തമ്പുരുവാനെ ഇനി ഇതിനെ രണ്ട് സംഘടനയൂടി ലയിപ്പിച്ചുകൊണ്ടോ എന്ന നീയത്തോടു കൂടി അങ്ങനെ ദ്വായ ചെയ്തുകൊണ്ടിട്ടാണ് ഉസ്താദന്മാരെല്ലാരും കൂടി ദ്വായ ചെയ്തുകൊണ്ടിട്ടാണ് നാലാളുകളെ തെരഞ്ഞെടുത്ത് ഉസ്താദന്മാരെല്ലാരും കൂടി ഒരു സംഗതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവിടെ ഇവിടെയും വെച്ചു നമ്മളെ ബന്ധപ്പെട്ടവരാരും അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായ നൽകുള്ളതായ ശബ്ദങ്ങളോ ഉണ്ടാവാൻ പാടില്ല അതൊക്കെ അപശബ്ദങ്ങളാണ് അസ്ലാം തീർച്ചയായിട്ടും ഉസ്താദെ അതൊക്കെ അപശബ്ദങ്ങളാണ് ആ അപശബ്ദങ്ങൾ അത് എ പി ഇ കെ ലയനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകോപനത്തിൻ്റെ കാര്യത്തിലും വേണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് ഇവിടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയുന്നത് എ പിയും ഇ കെയും ലയിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല ആളുകളും അതിനെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് മഹാന്മാരായ ഉസ്താദന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതിയിട്ട് നാലാളതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിന് തുരങ്കം വെക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ ഓവറായിട്ടുള്ള സംസാരങ്ങൾ പ്രവർത്തകരിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും വരരുത് എന്നുള്ള ഒരു നസിഹത്താണ് മെസ്സേജാണ് അദ്ദേഹം നൽകുന്നത് അലഹമില്ല ഈ രണ്ട് സംഘടനകൾ ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ പക്ഷേ ആ ഒന്നിക്കുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടിയിട്ടാവട്ടെ അല്ലാതെ സമസ്തകളുടെ ഇജ്ജത്തിന് വേണ്ടിയിട്ട് മുജാഹിദുകളെയും ജമാഅത്തെ ഇസ്ലാമിയെയും തബ്ലീഗിനെയും ഒക്കെ പോഹരാടുവാൻ വേണ്ടിയിട്ടുള്ള യുദ്ധകാഹളം മുഴക്കൽ ആവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി ഇവിടെ ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ ആ തുരങ്കം വയ്ക്കുന്ന ഖാബാലികരെ അതിൽ ഏറ്റവും പ്രമുഖനാണ് വഹാബ് സഖാഫി എന്ന് പറയുന്ന ആ സക്കാഫി അപ്പോൾ അദ്ദേഹം ഇപ്പോഴും എസ് കെ എസ് എഫുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് വെള്ളം വെള്ളം ഇട്ടിട്ട് ഒരു പൊറാട്ടക്കെട്ടും കെട്ടിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം ആളുകൾ ഐക്യത്തിന് ദുരംഗമേ വെക്കുള്ളൂ അത് ഇരുവിഭാഗവും തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് ഇവിടെ സമസ്ത വിഭാഗങ്ങൾ ഐക്യപ്പെടാമെന്ന് പറഞ്ഞു അവർ എന്നോ ഐക്യപ്പെടേണ്ടവരാണ് കാരണം അവരുടെ ആശയദർശങ്ങളിലോ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലോ ഒരു മാറ്റമില്ല രണ്ടും ഒന്നാണ് പിന്നെ എന്തിനവരിങ്ങനെ തമ്മിൽ പിരിഞ്ഞിരുന്നു കൊണ്ട് അവരുടെ ശക്തി പകുതി പകുതിയാക്കി വിടുന്നത് അത് ഒന്നാക്കിക്കൂടെ ഇതാണ് ഇത് ജിവര മുത്തുക്കുയത്തങ്ങള് ഇത്തരത്തിൽ സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇതുപോലെയുള്ള നല്ല ചർച്ചകളും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഈ ഉമ്മത്തിന് ഒരുപാട് ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അതിനൊപ്പം ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം എന്നുള്ള ആ ഒരു കാര്യം കൂടി ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം കേട്ടു അത് എന്താണ് ഇന്നത്തെ സാഹചര്യം എന്നുള്ളത് ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പ്രഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം അതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന ഒരു കാര്യവും ആരാണ് നമ്മുടെ ശത്രു എന്നുള്ളതും നമ്മൾ ഐക്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ന് കേട്ടു നോക്കാം ചെറിയൊരു വീഡിയോ ആണ് ഒരു സമൂഹത്തിലെ മുഴുവൻ യുവാക്കളും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തപ്പെടുകയാണ് വ്യാജ സംഘടനകളിൽ കൊല ചെയ്യപ്പെടുകയാണ് പറയാൻ നിവൃത്തിയില്ല വ്യാജ ഏറ്റുമുട്ടലുകൾ ഒരു മനുഷ്യാവകാശ പ്രശ്നവും ഇവർക്ക് ലഭ്യമല്ല അവകാശങ്ങൾ സാധ്യമല്ല ഇങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു ഈ സന്ദർഭം പരസ്പരം ഒത്തുനിന്ന് എന്താണ് നമുക്ക് നമ്മുടെ ദീനിനെയും സമുദായത്തെയും രക്ഷിക്കാൻ കഴിയുക എന്നാണ് യഥാർത്ഥത്തിൽ സംഘടനകൾ ചിന്തിക്കേണ്ടിയിരുന്നത് അതിന് പകരം ഒരുവൻ മറ്റവനെ കുത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇത് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് ഇന്ത്യ വിഭജനം അടക്കിടക്കട്ടെ അതിനുശേഷം ഇന്ത്യയിൽ മുഖ്യ മുഖ്യമായ ചില സംഭവങ്ങളുണ്ട് ഒന്ന് ഗാന്ധിജിയുടെ വധം ബിർള ഹൗസിൽ ഗാന്ധിജി വധിക്കപ്പെട്ടു ഇത് മൗദൂദി സാഹിബിൻ്റെ ബുക്ക് വായിച്ച ഒരു മുസ്ലിം തീവ്രവാദിയാണോ കൊന്നത് ഹിന്ദുത്വ ഭീകരതയുടെ നാത്തുറാം ഗോത്സയുടെ തോക്കിൽ നിന്നാണ് വെടിയുണ്ട ഗാന്ധിജിയുടെ നെഞ്ചിൽ തറച്ചു ചെന്നത് ഈ അടുത്ത കാലം വരെ മൈ നാത്തുറാം ഗോത്സെ ബോൽത്തോയ് എന്ന് പറയുന്ന ഗോതുസയെ പ്രശംസിക്കുന്ന ഒരു നാടകം സ്വകാര്യമായി കേരളത്തിലടക്കം കാണിച്ചു കൊണ്ടിരുന്നു അത് ചെയ്ത ആരും അതിൽ ഖേദിച്ചിട്ടില്ല ഇതൊരു മഹാസംഭവമില്ലേ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാത്മാ ഗാന്ധി ഒരു ഹിന്ദുത്വ വർഗീയതയുടെ വെടിയുണ്ടയേറ്റ് വധിക്കപ്പെട്ടു റാം റാം എന്ന് പറഞ്ഞ അദ്ദേഹം മരണപ്പെട്ടു ഒരു സംഭവം പിന്നീട് രണ്ട് ഗാന്ധിമാർ പിന്നെയും വധിക്കപ്പെട്ടു അതൊടുവിലൊരു ഗാന്ധിയാണ് എന്നാൽ പോലും രണ്ട് ഗാന്ധിമാർ വധിക്കപ്പെട്ടു ഒന്ന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ വധിച്ചത് സിഖ് തീവ്രവാദികളാണ് സിഖ് ഭീകരന്മാരാണ് മോദൂദ് സാഹിബിന്റെ ബുക്ക് വായിച്ചിട്ടാണോ ആവാനിടയില്ല ഇത് അദ്ദേഹം പറയുന്ന കാര്യങ്ങള് വളരെ സരസമായിക്കൊണ്ട് ദീർഘിച്ച് പറയുന്നുണ്ട് ആ മുഴുവൻ വീഡിയോ നമുക്ക് കാണിക്കുവാൻ സമയപരിമിതി കൊണ്ട് നിർത്തുന്നു അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലെല്ലാം കുറേ നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക ഭിന്നിപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒന്നിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാലത്ത് വ്യാജ ഏറ്റുമുട്ടലുകൾ മറ്റുള്ള കാര്യം ആ സമയത്ത് അദ്ദേഹം പറയുന്ന വിഷയങ്ങളാണെങ്കിൽ ഇന്ന് ബുൾഡോസർ രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാഷിസത്തിൻ്റെ പുതിയൊരു വെപ്പണാണ് ബുൾഡോസറ് ബുൾഡോസറെടുത്തുകൊണ്ട് ഒക്കെ തട്ടി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും കുറേ ആളുകൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അവർക്കിന് ചവിട്ടാൻ ഭൂമിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് ആ സമയത്ത് നമ്മൾ ശാഖാപരമായിട്ടുള്ള ഭിന്നതകളുമായിക്കൊണ്ട് എത്ര കാലം മുഖാമുഖങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും അതുപോലെ സംവാദങ്ങളും അതുപോലെ തമ്മിൽ തല്ലുകളും നടത്തുവാൻ കഴിയും ആ എത്ര കാലം നമുക്ക് ഈ പള്ളികളൊക്കെ പിടിച്ചടക്കാൻ കഴിയും എത്ര കാലം ആ പള്ളികളിൽ ബാഗ്വലി ഉയരും എത്ര കാലം ആ പള്ളികളിൽ നമസ്കാരം നടക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോവേണ്ടതുണ്ട് ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ആ നിലപാട് അത് ഒരു കാര്യമാണ് സമസ്തകൾ ഇരുസമസ്തകൾ ഭദവൈരികളായിക്കൊണ്ട് ഇരുചേരിയിൽ നിന്നുകൊണ്ട് ഭയങ്കരമായ ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഐക്യത്തിൻ്റെ അതിൽ പോലെയുള്ള ആളുകൾ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വിശ്വാസ കാര്യങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ കർമ്മപരമായ കുറേ കാര്യങ്ങൾ അതിലെല്ലാം അഭിപ്രായ ഭിന്നതയുള്ള മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും തബലീകനും ഒക്കെ ഈ ഒരു പറഞ്ഞു വന്ന വിഷയവുമായിട്ട് ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാഖാപരമായ ഭിന്നതകൾ അത് നിങ്ങൾ നിങ്ങൾ തമ്മ തമ്മിൽ വെച്ചോ പണ്ട് ഹുസൈൻ റലില്ലാവിൻ്റെ അടുത്ത് വന്നുകൊണ്ടൊരു മമനായ മുസ്ലിമായ ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ പോകുന്ന പള്ളി എൻ്റെ അടുത്ത് മസ്ജിദുകളൊന്നുമില്ല ഉള്ളൊരു മസ്ജിദിൽ ഞാൻ പോകുമ്പോൾ അവർ നമസ്കാരത്തിൽ ഒരുപാട് വിധത്തായ കാര്യങ്ങൾ നമസ്കാരത്തിനിടയിലും ശേഷവും മുന്നേക്കായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുമ്പോൾ ഹുസൈൻ റവദുല്ലാവിൻ്റെ പറയുന്നുണ്ട് നിങ്ങൾ നമസ്കരിക്കാതിരിക്കണ്ട നിങ്ങൾ അവരുടെ കൂടെ നമസ്കരിക്കുക അവരുടെ വിദാത്ഥികളായ കാര്യങ്ങൾ നിങ്ങൾ അവരിലേക്ക് തന്നെ കൊടുക്കുക നിങ്ങൾ സ്വീകരിക്കാൻ നിൽക്കണ്ട അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നവരോട് നിങ്ങളത് കയ്യിൽ വെച്ചോ നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്നുള്ളത് പറയുന്നതിനൊപ്പം ഞാനത് സ്വീകരിക്കുന്നില്ല ഞാനെൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരിക ഈയൊരു അർത്ഥത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ ഇവിടെ കണ്ടനമണ്ഡലങ്ങൾ നടത്തിയിട്ട് നിന്നെ ഞാൻ മാറ്റി അടങ്ങുള്ളൂ എന്ന് ഞാനും നിങ്ങൾ ഞാൻ എത്ര നിങ്ങളെ മാറ്റാൻ ശ്രമിച്ചാലും മാറ്റു മാറൂല എന്നുള്ളതിനും പുറമെ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ അധികരിപ്പിച്ച് ചെയ്യുക ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ഊർജ്ജസ്വലനായ ഒരു യുവാവുണ്ടായിരുന്നു അയാളുടെ പേര് അബ്ദുൽ നാസർ എന്നായിരുന്നു ആ അബ്ദുൽ നാസർ ഇന്ന് എവിടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിലും ഇത്രയും വർഷങ്ങൾ നീണ്ട ഈ പീഡനങ്ങൾക്കും ഈ ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾക്കുമിടയിലും അവസാനത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് നമുക്ക് പ്രചോദനമാണ് ഇതിൽ നമുക്ക് മാതൃകയുണ്ട് കേട്ടുനോക്കൂ എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല ഒരു മോചനം കിട്ടി കേരളത്തിലെത്തി കേരളത്തിന്റെ മണ്ണിൽ വെച്ചാണോ മരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് അതല്ല ബാംഗ്ലൂരിൽ വെച്ച് മരിക്കേണ്ടി വരുമോ ഇതൊന്നും അറിയാൻ കഴിയില്ല പക്ഷേ എന്ത് സംഭവിക്കേണ്ടി വന്നാലും ശരി ഫാസിസത്തിന്റെ മുന്നിൽ തലകുനിക്കില്ല എന്ന് വളരെ കൃത്യമായി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഉറപ്പ് തരാൻ പറ്റും അതാണ് എനിക്ക് തരാൻ കഴിയുന്ന ഒരു ഉറപ്പ് ആ അതാണ് എന്ന പോരാളിക്ക് അദ്ദേഹം പോരാട്ട രംഗത്താണ് സഹോദരങ്ങളെ അബ്ദുൽ നാസർ മഹദിനി എന്ന പോരാളിക്ക് നൽകുവാനുള്ള ഉറപ്പെന്താണ് ഫാഷനിസത്തോട് സന്ധിയാവില്ല അദ്ദേഹത്തിന് കേരളത്തിൽ വന്നിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുക ഫാഷനിസത്തോട് സന്ധ്യ മതി അത് അദ്ദേഹം ചെയ്യില്ല ഷൂ നക്കികളുടെ വേറെ എവിടെയും നക്കാൻ അദ്ദേഹത്തെ കിട്ടില്ല കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് ദിനുൽ ഇസ്ലാമിലാണ് അദ്ദേഹം ലായിലാഹയിലുള്ള ഉച്ചരിച്ചവനാണ് അദ്ദേഹം മുഹമ്മദ് റസൂലുള്ള ഉച്ചരിച്ചവനാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുള്ള ശാഖാപരമായിട്ടുള്ള ഭിന്നതകളോ ഭിന്നാഭിപ്രായങ്ങളോ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാണോ ക്രൂശിക്കുന്നത് ആ ക്രൂശിക്കുന്നത് നന്നായി നിങ്ങൾക്ക് ഞങ്ങൾ നാരങ്ങ വെള്ളം കിളക്കിത്തരാം എന്നുള്ള നിലപാടിൽ നിന്നും മാറിക്കൊണ്ട് നമ്മൾ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് നമുക്ക് ഒന്നിക്കണം കാരണം നമുക്കൊരു ശത്രുണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ ഒരു മുഖ്യ ശത്രു അല്ലാതെ നമ്മൾ തമ്മിൽ തമ്മിലല്ല ശത്രു എന്ന് തിരിച്ചറിയുവാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുമുള്ള ആ ഒരു തിരിച്ചറിവ് അത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അവിടെ ചില ആളുകൾ തുരങ്കം വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പച്ചക്കളവുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയ്ക്ക് കേട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലമാണ് കേട്ടു നോക്കാം അത് വളരെ സൂക്ഷിക്കേണ്ട വിഷയായി തിക്കിട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഒരു വഹാബി ജമാഅത്ത് കുടുംബ ആര് ചോയിക്കണ്ടേ ചങ്ങനോടൊക്കെ അറബിയിൽ പറയാണ് മുജാഹിദിനോ ജമാഅത്ത് ഇസ്ലാമിക്കോ പെണ്ണു കൊടുത്താല് നീ മുറിച്ചവൻ ആയിട്ട് ഇത് എവിടുത്തെ ഭാഷയാണെന്ന് അറിയില്ല ഏതാ ആദിവാസികളുടെ ഭാഷ പോലെ ഉണ്ട് ഞാൻ അട്ടപ്പാടിയിലൊക്കെ പോകുമ്പോൾ അവിടെ ആദിവാസികളോട് സംസാരിക്കാൻ ശ്രമിക്കും ഊരുകളിലൊക്കെ പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ പറയും ഈ സേഖ്മാർ എന്ന് പറയുന്ന അതുപോലത്തെ ഒരു ഭാഷയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ ഇത് എന്താണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒന്നും പെണ്ണ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് കെട്ടിക്കൊണ്ടുവരാം മോലിയരെ പെണ്ണിട്ടാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തെയ്യുക അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുടുംബബന്ധം മുറിച്ച പോലെ അയക്കണമെന്ന് ഒരു അറബി ഇബാറത്തും വായിച്ചിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ഒക്കെ ഈ അറബി ഇബാറത്ത് നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് അത് ചോദിക്കണില്ല എന്തായാലും മോലിയരെ നിങ്ങൾ പറയും അല്ല സോറി പാടി അതുകൊണ്ട് ഇസ്ലാം വേണ്ടി അത് കുഫു ആവൂലെന്നാണ് പറഞ്ഞത് ഇസ്ലാം അനുവദിക്കുന്നില്ല കുഫു ആവുന്നില്ലെന്ന് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പെയ്യാളാണല്ലോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കെട്ടും കെട്ടി വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള ത്വരംഗം വെക്കുന്ന ആ ടീമിൽ പെട്ടൊന്നാണ് പറയട്ടെടുത്തെങ്കിൽ ആയിക്കിട് എന്നാ പറഞ്ഞത് ഇത് കന്നഡയാണ് തോന്നുന്നുണ്ട് കന്നഡ മിക്സ് മിക്സായന് അപ്പോൾ അവിടെ പറഞ്ഞ് വന്നത് ഒരു പെണ്ണ് ഇതാപ്പോൾ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നൊരു പെണ്ണുണ്ട് പെണ്ണിൻ്റെ പേര് ഷഹാന എന്നാണ് ഒരു പ്രണവ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്കൻ അവൻ വെറും ചെക്കനല്ല യുവ മോർച്ചയുടെ നേതാവായിരുന്നു ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ കൺവീനറായിരുന്നു അപ്പോൾ സെങ്കപരിവാർ പുത്രനായിരുന്നു ആ പുത്രൻ്റെ ഒപ്പം ഒരു ഷഹാനെന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് പോയി

കാരണം ആ പെണ്ണിടെ നിങ്ങൾ കൊമ്പയ്ത്ത് സലഫിയാക്കിയിട്ട് കണ്ടെങ്കിൽ തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറയുന്നങ്ങളെ ചെറുതാക്കുന്ന ചെറുതാക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ മോള് പോയിട്ട് എത്തുവാള് അതിൽ ജനിക്കിട മക്ക അങ്ങവും സെലഫിയാവിടാറ് മക്ക അല്ല മക്കള് മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ക മുക്കറമ്മയാണ് അപ്പോ ആ കുട്ടികൾ ആക്കി സെലഫിയാക്കിറാറ് എന്നാണ് പാടി കേട്ടോ വളരെ പറഞ്ഞിറാറ് പിന്നെ അതും കൂടി അങ്ങണ്ട് ആ എത്തിക്കിടാറ് പറഞ്ഞ പോലെ ഈ മാനില്ലാതെ സത്ത് പോവും കേട്ടോ എന്ന് പറഞ്ഞിടേ മോലിയരെ ഉം ബാക്കി എന്തെങ്കിലും പാടാണ്ടോ ജാഗ്രത അതെന്താ സ്വകാര്യം പറഞ്ഞ് കേട്ടില്ല പോട്ടെ അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഐക്യത്തെക്കുറിച്ച് പറയണില്ലേ ഈ ജാതി ജനങ്ങളുള്ളപ്പോൾ ഏഷ്യല്ല നടക്കും ഇതുപോലെയുള്ള ആളുകളെ ഐക്യത്തിന് വേണ്ടിയിട്ട് അട്ടക്കണ്ടോടത്ത് അടക്കുകയും ഒതുക്കേണ്ടിടത്ത് ഒതുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഐക്യം നടക്കും ഐക്യം ഉണ്ടാവും ഐക്യം ഉണ്ടായേ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പരക്കം പായുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ട് കൊള്ളുക വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അസലു അയലക്കു വരഹമുള്ള